ആശ്വാസം ശേഖരിക്കട്ടെ. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവയെ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യമായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എന്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യമായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റടിച്ചു, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിന്റെ വീഴ്ച വലുതായിരുന്നു. മത്തായിയുടെ സുവിശേഷം 7:24-27. ഈ ഉപമ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ വലിയൊരു പാറയുടെ മുകളിൽ പണിത ഒരു വീടും നല്ല നിരപ്പായ മണലിൽ പണിത മറ്റൊരു വീടുമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. അനുസരണയും എളിമയും സഹോദര സ്നേഹവും പ്രാർത്ഥനയുമെല്ലാം ദൈവസ്നേഹവും ദൈവഭയവും ആഴത്തിൽ വേരൂന്നിയ ഹൃദയങ്ങളിലാണ് ഉത്ഭവിക്കുന്നത്. രോഗങ്ങളും തകർച്ചകളും പ്രലോഭനങ്ങളും പീഡനങ്ങളും ഒക്കെയായി പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ വലിയ കാറ്റും മഴയും കടന്നു വരാറുമുണ്ട്. ഇവയോടുള്ള നമ്മുടെ പ്രതികരണം ദൈവവചനത്തിൽ നാം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതുമാണ്. വെറുതെ മണലിൽ വീട് പണിതവരെ പോലെ നമ്മുടെ വിശ്വാസം മങ്ങരുത്. മർക്കോസിന്റെ സുവിശേഷം 4:35 വാക്യങ്ങളിൽ പറയുന്നത് പോലെ ഒരു കടൽ യാത്രയിലാണ് നമ്മുടെ സഭ. പ്രക്ഷുബ്ധമായ കടലിന്റെ നടുവിലൂടെ ശിഷ്യരൊത്ത് മറുകരയിലേക്ക് ഈശോ നടത്തുന്ന ഒരു വഞ്ചിയാത്ര. നിത്യതയിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന സഭയുടെ പ്രതീകാത്മകമായ അടയാളപ്പെടുത്തലാണ് ഈ വചനഭാഗം. തലമുറകൾ കൈമാറി വന്ന വിശ്വാസത്തിൽ അടിയുറച്ച് വഞ്ചിയുടെ അമരത്ത് നിലയുറപ്പിച്ചവൻ എന്റെ ക്രിസ്തുവാണ് എന്ന അടിയുറച്ച ബോധ്യത്തിലുള്ള മുന്നേറ്റം. എന്നാൽ അതേ വഞ്ചിയിൽ പരാജയഭീതിയോടെ നിലവിളിക്കുന്ന ശിഷ്യ സമൂഹം സഭയുടെ മാനുഷിക തലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ശിഷ്യന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിൽ ഈശോയാകുന്ന മൂലക്കല്ലിൽ പടുത്തുയർത്തപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ വ്യാപരിക്കുന്ന സമൂഹമാണ് നമ്മുടെ പരിശുദ്ധ സഭ. നല്ല കാലങ്ങളിൽ എന്ന പോലെ പ്രതിസന്ധികളിലൂടെ ദൈവത്തിന്റെ കരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും.